ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു ആസ്ക് IAS ഫോർ ഡെയിലി ന്യൂസ് അനാലിസിസ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന 22nd November 2021 ന്യൂസാണ്. ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്സ് ആമസോൺ ഡീഫോറസ്റ്റേഷൻ, ഫ്ലൈ ആഷ് ആൻഡ് ജെൻഡർ ഈക്വാളിറ്റി ആൻഡ് കോവിഡ്. ഇങ്ങനെ മൂന്ന് ടോപ്പിക്സാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഒന്നാമത്തെ ടോപ്പിക്കായിട്ടുള്ള ആമസോൺ ഡീഫോറസ്റ്റേഷൻ നോക്കാം. GS പേപ്പർ വണ്ണിലെ ഫോറസ്റ്റ് റിസോഴ്സസ് അല്ലെങ്കിൽ കൺസർവേഷൻ, എൻവിറോൺമെൻ്റൽ പൊല്യൂഷൻ ആൻഡ് ഡീഗ്രേഡേഷൻ, ഇത്തരം ടോപ്പിക്സിൻ്റെ ഭാഗമായിട്ട് വരുന്നൊരു കാര്യമാണ് ആമസോൺ ഡീഫോറസ്റ്റേഷൻ എന്ന് പറയുന്നത്. റീസൻ്റ്ലി നമ്മൾ കണ്ടൊരു കാര്യം എന്ന് പറയുന്നത്, ബ്രസീലിലെ ആമസോൺ എന്ന് പറയുന്ന കാടുകളിലുള്ള ഡീഫോറസ്റ്റേഷൻ ഈ 15 കൊല്ലത്തെ ഏറ്റവും ഹൈ ആയിട്ടുള്ളൊരു ഡീഫോറസ്റ്റേഷനാണ് നമ്മൾ ഈ പ്രദേശത്തെ റിപ്പോർട്ടിൽ കാണുന്നത്. അതായത് കഴിഞ്ഞ 2020 റിപ്പോർട്ട് പ്രകാരം നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനേക്കാൾ 22% ഡീഫോറസ്റ്റേഷനും കൂടി നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാവുന്നത്. റീസെൻ്റ് ആയിട്ടുള്ള കുറച്ച് സ്റ്റഡീസിൻ്റെ കേസിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആമസോൺ ഫോറസ്റ്റ് ഇപ്പോൾ എന്താണ്, കാർബൺ ഡയോക്സൈഡ് എമിറ്റ് ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നു ഇൻസ്റ്റെഡ് ഓഫ് അബ്സോർബിങ്. പണ്ട് കാലങ്ങളിൽ ഏറ്റവും കൂടുതൽ കാർബൺ സിങ്ക് ആയിട്ട് കണ്ടിരുന്ന ഒരു പ്ലേസാണ് ആമസോൺ ഫോറസ്റ്റ് എന്ന് പറയുന്നത്. പക്ഷേ ഇപ്പോൾ കാർബൺ ഡയോക്സൈഡ് അത് എന്ത് ചെയ്യാനാണെന്നാണ്, എമിറ്റ് ചെയ്യാൻ തുടങ്ങിയിരുന്നു. ഓവർ ടൈം ഗ്ലോബൽ ക്ലൈമറ്റ് ചേഞ്ച്, അതുപോലെ തന്നെ ഈ പറയുന്ന ഡീഫോറസ്റ്റേഷൻ കാരണം ഇവിടുത്തെ ടെമ്പറേച്ചേഴ്സ് ചേഞ്ച് ചെയ്തിട്ടുണ്ട്, റെയിൻ പാറ്റേൺസ് ചേഞ്ച് ചെയ്തിട്ടുണ്ട്, അതുപോലെ തന്നെ ഇവിടുത്തെ വാട്ടർ അവൈലബിലിറ്റി, ബയോഡൈവേഴ്സിറ്റി, അഗ്രികൾച്ചർ, ഹ്യൂമൻ ഹെൽത്ത്, ഇങ്ങനെ പല കാര്യങ്ങളെയും ഇത് ബാധിച്ചിട്ടുണ്ട്. എന്തെല്ലാമാണ് ഈ പറഞ്ഞ ഡീഫോറസ്റ്റേഷന് കാരണങ്ങളെന്ന് നോക്കാം. ഒന്നാമത്തെ കാരണം കാറ്റൽ റേഞ്ചിങ് ആണ്. അതായത് ഇതിന് വേണ്ടിയിട്ടുള്ള ഏറ്റവും വലിയ ഒരു പ്രശ്നമെന്ന് പറയുന്ന എന്താണ്, ബീഫ് കൺസംപ്ഷനുമായിട്ട് ബന്ധമുണ്ട്. എങ്ങനെയാണ് ഇത് ബീഫ് കൺസംപ്ഷനുമായിട്ട് ബന്ധം വരുന്നത്? ഈ ഫോറസ്റ്റ് ഏരിയാസിൽ ഒരുപാട് സ്ഥലങ്ങൾ കട്ട് ചെയ്യുന്നത് ഈ പറയുന്ന കാറ്റിൽസിനെ ഗ്രേസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വേൾഡ് ലെവലിൽ തന്നെ ബീഫ് മറ്റു പല കൺട്രീസിലേക്ക് അയക്കുന്നതിൽ ഒരു മേജർ സപ്ലയറാണ് ബ്രസീൽ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ അത്രയും കാറ്റിൽസിനെ റേഞ്ച് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അവരെന്താണ് ഒരുപാട് ഫോറസ്റ്റ് കാര്യങ്ങൾ കട്ട് ഡൗൺ ചെയ്തിട്ടുണ്ട്. അതൊരു പ്രൈമറി റീസണാണ്. അതുപോലെ തന്നെ സ്മോൾ സ്കെയിൽ അഗ്രികൾച്ചർ, ആമസോൺ റെയിൻ ഫോറസ്റ്റിലെ മറ്റൊരു ഡീഫോറസ്റ്റേഷൻ്റെ കാരണമെന്ന് പറഞ്ഞാൽ ഈ സ്മോൾ സ്കെയിൽ അഗ്രികൾച്ചറാണ്. ലൈക്ക് സ്ലാഷ്ഡ് ആൻഡ് ബേൺ കൾച്ചർ നമ്മൾ പറയാറില്ല. ഇത് അവരൊരു പെർട്ടിക്കുലർ പ്ലേസ് എടുക്കുന്നു, അത് കട്ട് ചെയ്യുന്നു, അവരവിടെ കൃഷി ചെയ്യുന്നു, പിന്നെ അവിടെ പോകുന്നു. നമ്മുടെ ഇന്ത്യയുടെ കേസിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ജും കൾച്ചർ എന്നൊക്കെ പറയാറുണ്ട്. മൂന്നാമത്തെ ഒരു റീസൺ എന്ന് പറയുന്നത് ഒരു നാച്ചുറൽ റീസണാണ്. ഒന്ന് ഫയേഴ്സ്, അതായത് ഈ പറയുന്ന ചൂട് കാരണം അല്ലെങ്കിൽ മറ്റു പല മരങ്ങൾ കൂട്ടിയുറഞ്ഞിട്ട് അങ്ങനെയുള്ള പല അവസ്ഥകളിൽ ഉണ്ടാകുന്ന കാട്ടുതീകളും ഇതിനൊരു കാരണമാണ്. പിന്നീട് നോക്കുമ്പോൾ നമ്മൾ കാണുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് അഗ്രികൾച്ചറൽ ഓപ്പറേഷൻസ് ആണ്. ഈ പറയുന്ന ഇൻഡസ്ട്രിയലായിട്ടുള്ള അഗ്രികൾച്ചർ, നോർമൽ അഗ്രികൾച്ചറിൻ്റെ അല്ലെങ്കിൽ സ്മോൾ സ്കെയിൽ ഫാമിങ്ങിൻ്റെ കേസ് പറഞ്ഞു, അതല്ലാതെ ഇൻഡസ്ട്രിയൽ ലൈക്ക് നല്ല വളരെ വാസ്റ്റ് ആയിട്ട് നടക്കുന്ന അഗ്രികൾച്ചർ പ്രോസസ്സും ഇതിനെ ബാധിക്കുന്നുണ്ട്. ഇത് കൂടാതെ മൈനിങ് ഓപ്പറേഷൻസ്, അതുപോലെ തന്നെ ഗവൺമെൻറ് ഇൻക്രീസിംഗ് ആയിട്ട് കൊടുക്കുന്ന ഇൻസെൻറ്റീവ്സ്, ലോണുകൾ, കാര്യങ്ങൾ, റോഡിന്, ഡാംസിന്, അത്തരം കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഡെവലപ്മെൻറ്റിൻ്റെ പാർട്ടിലും ഈ പറഞ്ഞ ഡീഫോറസ്റ്റേഷൻ നടക്കുന്നുണ്ട്. അപ്പോൾ മേജറായിട്ടുള്ള റീസൺസിലുപരി ഗവൺമെൻറ് പാർട്ട് ഈ പറഞ്ഞ ഡാം കാര്യങ്ങളെന്ന് കുറയുന്നത് മൈനറായിട്ടുള്ള കാര്യങ്ങളാണ്. സ്റ്റിൽ അതും ഈ പറഞ്ഞ ഡീഫോറസ്റ്റേഷന് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. ഇനി ആമസോൺ റെയിൻ ഫോറസ്റ്റിൻ്റെ കേസിൽ നമ്മൾ ജനറലായിട്ട് നോക്കിക്കഴിഞ്ഞാൽ അവരെ പറ്റി അറിഞ്ഞിരിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ആമസോൺ റെയിൻ ഫോറസ്റ്റ് എന്ന് വേൾഡ്സ് ലാർജസ്റ്റ് ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റ് ആണ്. ആമസോൺ റിവറിൻ്റെ ബേസിലുള്ള അല്ലെങ്കിൽ നോർത്തേൺ സൗത്ത് അമേരിക്കയിൽ കാണപ്പെടുന്ന ഈ റെയിൻ ഫോറസ്റ്റ് എന്ന് പറയുന്നത് വേൾഡിലെ തന്നെ ലാർജസ്റ്റ് ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റ് ആണ്. ട്രോപ്പിക്കൽ ഫോറസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലോസ്ഡ് കാനോപ്പിയുള്ള ഫോറസ്റ്റിനെയാണ് നമ്മൾ ട്രോപ്പിക്കൽ ഫോറസ്റ്റുകൾ എന്ന് വിളിക്കുന്നത്. ഏകദേശം 28 degrees നോർത്ത് ഓർ സൗത്ത് ഓഫ് ദി ഇക്വേറ്ററിലാണ് അവർ കാണുന്നത്. അതായത് ട്രോപ്പിക് ഓഫ് ക്യാൻസറിൻ്റെയും ട്രോപ്പിക് ഓഫ് കാപ്രിക്കോണിൻ്റെയും ഇൻ ബിറ്റ്വീനിലുള്ള കൺട്രീസിലാണ് ഈ പറഞ്ഞ ട്രോപ്പിക്കൽ ഫോറസ്റ്റുകൾ കാണുന്നത്. ഇവിടുത്തെ പ്ലേസ് എന്ന് പറയുന്നത് വളരെ വെറ്റായിരിക്കും. ഒരു ആനുവൽ റെയിൻഫാൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം 200 centimeters റെയിൻഫാൾ അവർക്ക് കിട്ടുന്നുണ്ട്. അത് സീസണിലെ ആവോ അല്ലെങ്കിൽ അത് ത്രൂ ഔട്ട് ഇയറിലായാലും ഈ പറഞ്ഞൊരു ആവറേജ് 200 കൂടുതലാണ് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അതുപോലെ തന്നെ അവരുടെ ടെമ്പറേച്ചേഴ്സ് എന്താണ്, ഏകദേശം 20 to 35 degrees വരെയാണ് അവരുടെ ഒരു നോർമൽ ടെമ്പറേച്ചർ എന്നത്. വളരെ കൂൾ ടെമ്പറേച്ചറൊന്നല്ല അവിടെ. എന്താണ് ഈ പറയുന്ന ഒരുപാട് ഈ ഓപ്പറേഷൻ നടക്കുന്ന, അതുപോലെ തന്നെ മഴ പെയ്യുന്നു, അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഒരുപാട് റെയിൻഫാളും കിട്ടുന്ന ഒരു സ്ഥലം തന്നെയാണ്. ഇത്തരം ഫോറസ്റ്റുകൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആമസോൺ ലൈക്ക് അല്ലെങ്കിൽ ഈ പറഞ്ഞ ട്രോപ്പിക്കൽ ഫോറസ്റ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏഷ്യ, ഓസ്ട്രേലിയ, ആഫ്രിക്ക, സൗത്ത് അമേരിക്ക, സെൻട്രൽ അമേരിക്ക, മെക്സിക്കോ, അങ്ങനെയുള്ള പല സ്ഥലങ്ങളിലും നമ്മൾ കാണുന്നുണ്ട്. ഇനി ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ
വളരെ ഫാസ്റ്റായിട്ട് റാപ്പിഡ്ലി ഗ്രോ ചെയ്യുന്ന ചില കൺട്രീസ് ഈ പറഞ്ഞ ആമസോണിൻ്റെ ബയോമിലാണ്. ബ്രസീൽ, ബൊളീവിയ, പെറു, ഈക്വഡോർ, അതുപോലെ തന്നെ കൊളംബിയ, വെനസ്വേല, ഗയാന, സൂറിനെയും ഫ്രഞ്ച് ഗയാന, അങ്ങനെയുള്ള അതുപോലെ തന്നെ ചില ഓവർസീസ് ടെറിട്ടറി ഓഫ് ഫ്രാൻസ്, ഇത്രയും കാര്യങ്ങൾ എന്താണ് ഫ്രഞ്ച് ഗയാനയൊക്കെ ഈ പറഞ്ഞ ആമസോണിൻ്റെ ഈ ഒരു ബയോമിൽ തന്നെയാണ് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ആമസോൺ റെയിൻ ഫോറസ്റ്റിൻ്റെ കേസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 80% ആമസോൺ ബേസിൻ്റെ 80% ആമസോൺ റെയിൻ ഫോറസ്റ്റ് ഉണ്ട്. അത് വേൾഡിലെ തന്നെ ഏകദേശമുള്ള സ്പീഷീസിൽ 1/5, കം ടു 5th ഓഫ് ദ വേൾഡ്സ് ലാർജസ്റ്റ് സ്പീഷീസ് ഇവിടെ തന്നെയാണ് കാണപ്പെടുന്നത്. അതുപോലെ തന്നെ 30 മില്യൺ ആൾക്കാരും ഈ പറയുന്ന ഇൻഡിജിനസ് ഗ്രൂപ്പുകളും കാര്യങ്ങളൊക്കെ ഐസൊലേറ്റഡ് ആയിട്ടുള്ള ട്രൈബുകളും ഇതിൻ്റെ അകത്ത് ഒരുപാട് പേരുണ്ട്. അപ്പോൾ എത്ര പേർക്ക് അത് ഹോമാണ് എന്നുള്ളൊരു കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. വളരെ ഹ്യൂജ് ആയിട്ടുള്ള ഈ ഒരു ആമസോൺ ബേസിനെ ഏകദേശം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യയുടെ തന്നെ 2x ദ സൈസാണ് വരുന്നത്. അപ്പോൾ ഇന്ത്യ മഹാരാജ് എന്ന് പറയുന്നത് എത്രത്തോളം വലുതാണെന്ന് നമുക്കറിയാം. അതിൻ്റെ തന്നെ ഡബിളാണ് ഇതെന്ന് പറയുന്നത് നമ്മുടെ ഈ ആമസോൺ ബേസിനെന്ന് പറയുന്നത്. അതുപോലെ തന്നെ വേൾഡിൽ ഫ്രഷ് വാട്ടർ സോഷ്യനിൽ ഒഴുക്കുന്നതിൻ്റെ 20% ഫ്രഷ് വാട്ടർ കൊടുക്കുന്നത് ഈ ആമസോൺ തന്നെയാണ്. അപ്പോൾ അത്രത്തോളം വളരെ എക്കോളജിക്കൽ ഇമ്പോർട്ടൻസ് ഉള്ള ഒരു സ്ഥലമാണ് ഇതെന്ന് പറയുന്നത് ആമസോൺ റെയിൻ ഫോറസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനെ പ്രൊട്ടക്ട് ചെയ്യേണ്ടത് വളരെ ആവശ്യകതയാണ്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഈ പറയുന്ന COP26 ക്ലൈമറ്റ് സമ്മിറ്റിലും അതുപോലെ തന്നെ ലോവർ ഇമിഷൻസ് ബയോ ആക്സലറേറ്റിംഗ് ഫോറസ്റ്റ് ഫിനാൻഷ്യൽ എന്ന് പറയുന്ന പ്രോഗ്രാമിലും അതുപോലെ തന്നെ റെഡ് പ്ലസ് ഇനീഷ്യേറ്റീവ്സ്, അങ്ങനെ ഒരുപാട് ഇനീഷ്യേറ്റീവ്സിൽ ഇതിനു വേണ്ടി വർക്ക് ചെയ്യുന്നുണ്ട്. ഈവൻ നമ്മുടെ ISRO ഈ അടുത്ത് ആമസോണിയ എന്ന് പറയുന്ന ഒരു സാറ്റലൈറ്റ് കൂടി അയച്ചിട്ടുണ്ടായിരുന്നു ഇത്തരം ഡീഫോറസ്റ്റേഷനും കാര്യങ്ങളൊക്കെ സ്റ്റഡി ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. അത് ബ്രസീലിൻ്റെ തന്നെയാണ്, സ്റ്റില്ല നമ്മുടെ ISRO സഹായത്തോടുകൂടിയാണ്. അപ്പോൾ അത്രയും കാര്യങ്ങളൊക്കെ ഇവർ നടത്തുന്നുണ്ട്. അപ്പോൾ എത്രയും പെട്ടെന്ന് ഇതൊരു കൺട്രോൾ കണ്ടിട്ട് മൊത്തം വേൾഡിനെ തന്നെ രക്ഷിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫ്ലൈ ആഷാണ്. GS Paper 3 പൊല്യൂഷൻ റിലേറ്റഡ് ഇഷ്യൂസിൽ വരുന്ന ഒരു കാര്യമാണ് ഫ്ലൈ ആഷ് എന്ന് പറയുന്നത്. അപ്പോൾ അടുത്ത ആക്ടിവിസ്റ്റും ഫിഷർമാൻസും ഒക്കെ എന്ത് ചെയ്യുന്നതാണ് ഫ്ലൈ ആഷ് ഈ പറയുന്ന കൊസസ്തലയാർ എന്ന് പറയുന്ന നോർത്ത് ചെന്നൈ തെർമൽ പവർ സ്റ്റേഷനിൽ നിന്നും ഈ പറയുന്ന ഫ്ലൈ ആഷ് കാര്യങ്ങൾ വരുന്നുണ്ട്. അത് പൈപ്പ് ലൈൻ വഴി ആഷ് പോണ്ടിലേക്ക് വരുന്നുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് കുറച്ച് കംപ്ലയിൻസ് കാര്യങ്ങൾ വന്നിട്ടുണ്ട്. എന്താണ് ഫ്ലൈ ആഷ് എന്ന് പറയുന്നത്? ഫ്ലൈ ആഷിനെ പോപ്പുലർലി അറിയപ്പെടുന്നത് ഫ്ലൂ ആഷ് അല്ലെങ്കിൽ പൾവറൈസ്ഡ് ഫ്യൂവൽ ആഷ് എന്നാണ്. അതായത് ഈ കോൾ കമ്പഷൻ്റെ ഒരു പ്രൊഡക്റ്റായിട്ട് വരുന്ന ഒന്നാണ് എന്തെന്ന് പറയുന്നത് ഫ്ലൈ ആഷ് എന്ന് പറയുന്നത്. അതിൻ്റെ കോമ്പോസിഷൻ കാര്യങ്ങൾ നോക്കുകയാണെന്ന് ഇപ്പോൾ കോൾ ഫയർഡ് ആയിട്ടുള്ള ബോയിലേഴ്സ് ഫ്ലൂ ഗ്യാസസുമായിട്ട് റിയാക്ട് ചെയ്യുന്ന സമയത്തൊക്കെ ഇതിനെ ഡ്രൈവ് ഔട്ട് ചെയ്ത് പുറത്തേക്ക് കൊണ്ടുപോകുന്നതാണ്. അതിൻ്റെ സോഴ്സും അതുപോലെ തന്നെ കോമ്പോസിഷനും ഏത് കോളാണ് യൂസ് ചെയ്യുന്നത് എന്നനുസരിച്ചിട്ട് ഈ പറഞ്ഞ ഫ്ലൈ ആഷിൻ്റെ അകത്തുള്ള കമ്പോണൻസ് വളരെയധികം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വേരി ചെയ്യാം. പക്ഷേ സ്ഥിരമായിട്ട് ഫ്ലൈ ആഷിൽ ഉണ്ടാകുന്ന ചില കമ്പോണൻസ് ഉണ്ട്, ലൈക്ക് സിലിക്കൺ ഡയോക്സൈഡ് അല്ലെങ്കിൽ അലുമിനിയം ഓക്സൈഡ്, കാൽഷ്യം ഓക്സൈഡ്, ഇത്രയുള്ള മെയിൻ ആയിട്ടുള്ള മിനറൽ കോമ്പൗണ്ട്സ് ഈ പറയുന്ന കോൾ റോക്ക് സ്ട്രാറ്റയിലും കാര്യങ്ങളൊക്കെ കാണപ്പെടുന്നുണ്ട്. ഇത് കൂടാതെ മൈനർ കോൺസ്റ്റിറ്റ്യൻസും ഒരുപാടുണ്ട്, ലൈക്ക് ആർസലിനിയം, ബോറോൺ, കാഡ്മിയം, ക്രോമിയം, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിൽ നിന്ന് ഒരുപാട് ഹെൽത്ത് ആൻഡ് എൻവിറോൺമെൻറ്റൽ ഹസാർഡ്സ് ഉണ്ടാവുന്നു. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ടോക്സിക് ഹെവി മെറ്റൽസ് ഇതിൻ്റെ അകത്ത് പ്രസൻ്റ് ആയിട്ടുണ്ട്, ലൈക്ക് നിക്കൽ, കാഡ്മിയം, ആർസിനിയം, അതുപോലെ തന്നെ ക്രോമിയം, ലെഡ്, ഇങ്ങനെയുള്ള ഹെവി മെറ്റൽസ് ഇതിൻ്റെ അകത്ത് വരുന്നുണ്ട്. അതെല്ലാം വളരെ ടോക്സിക് നാച്ചുറലാണ്. ഈവൻ അത് മൈന്യൂട്ടാണെങ്കിൽ പോലും എന്താണ് റെസ്പിറേറ്ററി ട്രാക്ടിന് അതുപോലെ തന്നെ ഗ്രാജുവൽ പോയ്സണിങ്ങിനൊക്കെ കാരണമാവുന്നതാണ്. അപ്പോൾ അങ്ങനെയുള്ള ടോക്സിക് ഹെവി മെറ്റൽസ് ഒരു പ്രശ്നമാണ്. രണ്ടാമത്തെ റേഡിയേഷനാണ്. എത്രത്തോളം ഇലക്ട്രിസിറ്റി ജനറേറ്റ് ചെയ്യുന്നുണ്ട് അതിനേക്കാളൊരു 100 times മോർ എന്നാണ് റേഡിയേഷൻ ഈ പറയുന്ന ന്യൂക്ലിയർ വേസ്റ്റ് ത്രൂ പുറത്തേക്ക് വരുന്നുണ്ട്. അപ്പോൾ അതും പ്രോപ്പറായിട്ട് ഡിസ്പോസൽ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ പ്രശ്നമാണ്. ഇനി ഇത് ഡിസ്പോസ് ചെയ്യുന്നത് എങ്ങനെയാണ്? ആഷ് സ്പില്ല് കാര്യങ്ങളൊക്കെ വന്നിട്ട് ഫ്രീക്വൻ്റ്ലി ഇന്ത്യയിൽ നമ്മൾ സ്ഥിരമായിട്ട് കാണുന്നൊരു കാര്യമാണ്, അത് പൊല്യൂട്ടിങ് വാട്ടർ ബോഡീസിനെ അങ്ങനെ പൊല്യൂട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതും ഫിഷർമാൻ അങ്ങനെയുള്ള പല ജീവിതങ്ങളെ അത് ബാധിക്കുന്നുണ്ട്. ഇതുകൂടാതെ എൻവിറോൺമെൻറ്റിൻ്റെ മുകളിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മാംഗ്രൂവ്സ്, ഇപ്പോൾ ഈ പറയുന്നത് ഇതൊക്കെ പോയിട്ട് ലയിക്കുന്നത് കടൽ തീരത്താണ്. കടൽ തീരത്ത് കാണപ്പെടുന്ന ഒരു ടൈപ്പ് ഓഫ് ഫോറസ്റ്റാണ് മാംഗ്രൂവ് ഫോറസ്റ്റുകൾ. അപ്പോൾ അത്തരം ഫോറസ്റ്റുകൾ അതുപോലെ തന്നെ ക്രോപ്പ് ഈൽഡ് കുറയുന്നുണ്ട്, ഗ്രൗണ്ട് വാട്ടർ പൊല്യൂട്ടഡ് ആവുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള പല പ്രശ്നങ്ങൾ ഈ പറയുന്ന ഫ്ലൈ ആഷ് കാരണം ഉണ്ടാവുന്നുണ്ട്. ഇതിപ്പോൾ നമ്മൾ തമിഴ്നാടിൻ്റെ ഒരു കേസിലാണ് പറഞ്ഞതെങ്കിൽ കൂടി ഓവറോൾ ഇന്ത്യയിൽ പല ന്യൂക്ലിയർ റിയാക്ടേഴ്സിൻ്റെ അടുത്തു നിന്നൊക്കെയുള്ള ഇത്തരം കാര്യങ്ങൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വായിക്കുന്നതാണ്. ഇനി ഇതെങ്ങനെ കുറയ്ക്കാം? ഇത് കുറയ്ക്കാൻ പറ്റാവുന്ന രീതി ഈ കോൺക്രീറ്റ് പ്രൊഡക്ഷൻ അത്തരം കാര്യങ്ങളിലൊക്കെ ഇതിനെ റീപ്ലേസ് ചെയ്യാം. പോർട്ട്ലാൻഡ് സിമെൻറ്റ് എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അല്ലെങ്കിൽ എന്താണ് ഈ കോൺക്രീറ്റ് മിക്സ്ചറിൽ ഫ്ലൈ ആഷിൻ്റെ പെല്ലറ്റ്സ് കാര്യങ്ങൾ കൊണ്ടുവരാം, സ്ട്രക്ചേഴ്സ് ഫില്ല് ചെയ്യാൻ കൊണ്ടുവരാം, അതുപോലെ തന്നെ സോഫ്റ്റ് സോയിൽസിനെ സ്റ്റെബിലൈസ് ചെയ്യാൻ യൂസ് ചെയ്യാം, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ എന്താണ് ഈ പറയുന്ന
ഫ്ലൈ ആഷ് കൊണ്ട് നമുക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്താണ് കുറച്ചുകൂടി എൻവിറോൺമെൻ്റൽ ഫ്രണ്ട്ലി ആയിട്ടുള്ള രീതിയിൽ നമുക്കിതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ലാസ്റ്റ് ടോപ്പിക്കാണ് ത്രെറ്റ് ടു ജെൻഡർ ഈക്വാളിറ്റി ഡ്യൂ ടു കോവിഡ് 19. ഒരു യുനെസ്കോൻ്റെ സ്റ്റഡിയാണ് ആക്ച്വലി അത്. ജി എസ് പേപ്പർ 2 സോഷ്യൽ ജസ്റ്റിസ് അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ ഇഷ്യൂസ് റിലേറ്റഡ് ടു ഡെവലപ്മെൻറ്റുമായിട്ട് വരുന്ന ഒരു ടോപ്പിക്കാണ്. ഈ അടുത്ത് യുനെസ്കോ റിലീസ് ചെയ്തൊരു സ്റ്റഡിയാണ് വെൻ സ്കൂൾ ഷട്ട് എക്സ്പോസിംഗ് ദ ജെൻഡർ ഇമ്പാക്ട് ഓഫ് കോവിഡ് 19 സ്കൂൾ ക്ലോസസ് ഓൺ ലേണിംഗ് ഹെൽത്ത് ആൻഡ് വെൽബീങ്. അതായത് സ്കൂളുകൾ അടഞ്ഞപ്പോൾ ഈ പറയുന്ന കോവിഡ് 19 സ്കൂൾ ക്ലോഷേഴ്സ് കാരണം എന്തെല്ലാം ഇമ്പാക്റ്റുകൾ ജെൻഡർ ഇമ്പാക്റ്റുകൾ ഉണ്ടായി എന്നുള്ള ഒരു സ്റ്റഡിയാണ്. ഇതൊരു ഇൻ്റർനാഷണൽ ഡേയുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടാണ് അവർ റിപ്പോർട്ട് പബ്ലിഷ് ചെയ്തെങ്കിലും നമുക്ക് നോക്കാം. വെൻ ഈ സ്കൂൾ ഷട്ട് ജെൻഡർ ഇമ്പാക്ട്സ് ഓൺ കോവിഡ് 19 സ്കൂൾ കോഴ്സസ്, അതാണ് ആ ഒരു ഗ്ലോബൽ സ്റ്റഡിയുടെ ടൈറ്റിൽ എന്ന് പറയുന്നത്. അത് യങ് വുമണിനെ മെന്നിനെയൊക്കെ എങ്ങനെ എഫക്റ്റ് ചെയ്തു ഈ സ്കൂൾ ക്ലോസ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ്. ഏകദേശം കോവിഡ് 19 ആ പാൻഡമിക്കിൻ്റെ ഒരു പീക്ക് സമയത്ത് 1.6 ബില്യൺ സ്റ്റുഡൻസിനാണ് ഏകദേശം 190 കൺട്രിയുടെ അക്രോസ് നോക്കുമ്പോൾ എഫക്റ്റഡ് ആയിരിക്കുന്നത് സ്കൂൾ ക്ലോസ് ചെയ്ത് കാരണം. എന്തൊക്കെയാണ് ഈ ജെൻഡർ ഇമ്പാക്ട്സിന് കാരണങ്ങൾ എന്നുള്ളത് നോക്കാം. ഒന്ന് ഹൗസ് ഹോൾഡ് ഡിമാൻഡ്സ്. ഹൗസ് ഹോൾഡ് ഡിമാൻഡ്സിൻ്റെ അകത്ത് വരുന്നത് എന്താ വെച്ചാൽ ഗേൾസിന് എന്താണ് പഠിക്കുന്നതിനുള്ള സമയം കുറഞ്ഞു കാരണം വീട്ടു ജോലികളിൽ കൂടുതലായിട്ട് ഏർപ്പെടേണ്ടി വന്നു. അതുപോലെ തന്നെ ബോയ്സിൻ്റെ പാർട്ടിസിപ്പേഷനും കുറഞ്ഞു ലേണിങ്ങിൽ, എന്തുകൊണ്ടാണ് അവർക്ക് ഇൻകം ജനറേറ്റഡ് ആയിട്ടുള്ള ആക്ടിവിറ്റീസിന് പോകേണ്ടതായിട്ട് വന്നു. അതുപോലെ തന്നെ നെക്സ്റ്റ് ഒരു കേസാണ് ഡിജിറ്റൽ ഡിവൈഡ്. ഈ പറയുന്ന ഡിജിറ്റൽ റിമോട്ട് ലേണിംഗ് മോഡാലിറ്റീസ് പല കുട്ടികൾക്കും പെൺകുട്ടികൾക്കും അത് കിട്ടാതെ വരികയും അങ്ങനെയുള്ള ഒരു ഡിജിറ്റൽ ഡിവൈഡ് കാര്യങ്ങൾ കൂടിയും ഇതിൻ്റെ ഭാഗമായിട്ട് കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഈ പറയുന്ന ഡിജിറ്റൽ ഡിവൈഡ് എന്ന് പറയുന്നത് ആക്ച്വലി കോവിഡ് 19 കാരണം വന്നു എന്നല്ല, അത് അന്നേരം കുറച്ചുകൂടി എവിഡൻ്റ് ആയി എന്ന് മാത്രം. പക്ഷേ അതിനു മുന്നും ഓൾറെഡി ഇത് എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു കൺസേൺ തന്നെയാണ് എന്നുള്ളതും കൂടി അവരവിടെ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ സ്കൂളുകൾ ഇപ്പോൾ തുറന്നു, ആ സ്കൂളുകളിലേക്ക് റിട്ടേൺ വരുന്നതിൻ്റെ ഒരു റേറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിപ്പോൾ നമുക്ക് പ്രോപ്പറായിട്ടുള്ള ആ ഒരു ജെൻഡർ ഡിസ്പാരിറ്റീസ് പ്രകാരമുള്ള റിപ്പോർട്ടുകൾ കാര്യങ്ങൾ കിട്ടിയിട്ടില്ല. എന്നിരുന്നാലും ഏകദേശം നമുക്ക് എന്താ പറയുക, എല്ലാ കൺട്രീസിലൊന്നും സ്റ്റഡി ചെയ്യാൻ പറ്റില്ല. പഠിച്ച സ്ഥലങ്ങളിൽ മനസ്സിലായത് ഏകദേശം 16% ഗേൾസും 8% ബോയ്സ് എന്താണ് റീ എൻറോൾ ചെയ്യാൻ പറ്റിയില്ലാന്ന്. അതായത് നോക്ക്, ബോയ്സ് റീ എൻറോൾ ചെയ്യുന്നതിൻ്റെ ഇരട്ടി ഗേൾസ് റീ എൻറോൾ ചെയ്തിട്ടില്ല എന്നുള്ളതാണ് അവിടെ മനസ്സിലാക്കേണ്ടത്. ഇനി ഹെൽത്തിൻ്റെ കേസിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കുട്ടികളുടെ ഹെൽത്തിനെ വളരെയധികം ഇത് ബാധിച്ചിട്ടുണ്ട്. അവരുടെ മെൻ്റൽ ഹെൽത്ത് ആയാലും വെൽബീയിങ് ആയാലും അവരുടെ പ്രൊട്ടക്ഷൻ ആയാലും. ഗേൾസിനാണത് കൂടുതലായിട്ടുള്ള സ്ട്രെസ്സും ആൻസൈറ്റി അതുപോലെ തന്നെ ഡിപ്രഷൻ കാര്യങ്ങൾ എഫക്റ്റ് ചെയ്തിരിക്കുന്നത്. ബോയ്സിനുണ്ട്, ബോയ്സിനെ കമ്പയർ ചെയ്യുമ്പോൾ ഇവർക്കാണ് കൂടുതൽ. അതേപോലെ തന്നെ LGBTQ ലേണേഴ്സ് അവരുടെ കേസിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവരും ഒരുപാട് ഐസൊലേഷൻ അതുപോലെ തന്നെ ആൻസൈറ്റി ഡിസോർഡേഴ്സിന് ബാധകമായിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങൾ നമുക്ക് എങ്ങനെയൊക്കെ കുറയ്ക്കാം എന്നുള്ളത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താണ് പോളിസീസും പ്രോഗ്രാംസും ഗവൺമെൻറ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഫാക്ടേഴ്സ് ജെൻഡർ ബേസ്ഡ് ആയിട്ടുള്ള കുറേ കാര്യങ്ങളും കൂടി അവരെന്താണ് ആ പാർട്ടിസിപ്പേഷൻ ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ട് ചെയ്യണം. അതുപോലെ തന്നെ ഇത്തരം ട്രാക്കുകൾ കാര്യങ്ങളൊക്കെ എന്താണ് ഈ അല്ലെങ്കിൽ ഇത്തരം ട്രെൻഡുകൾ കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് ട്രാക്ക് ചെയ്ത് കൊണ്ടുപോവുക. അപ്പോൾ അത്തരം രീതിയിലൂടെയൊക്കെ എന്താണ് നമുക്കിതിനെ കുറച്ചുകൂടി കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഇന്നത്തെ ന്യൂസിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. നമ്മൾ 3 ടോപ്പിക്സാണ് ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഇത്രയും ടോപ്പിക്സാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ടായത്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത ടോപ്പിക്സ് എന്ന് പറയുന്ന ആമസോൺ ഡീഫോറസ്റ്റേഷൻ, ഫ്ലൈ ആഷ്, അതുപോലെ തന്നെ ജെൻഡർ ഈക്വാളിറ്റി ആൻഡ് കോവിഡ്, യുനെസ്കോൻ്റെ റിപ്പോർട്ട്. അപ്പോൾ ഇതോടുകൂടി ഇന്നത്തെ ക്ലാസ് ഇവിടെ കഴിയാണ്. ദാറ്റ്സ് ഓൾ ഫ്രണ്ട്സ്. താങ്ക് യു ഓൾ ഓഫ് യു. നിങ്ങൾക്ക് ഈ പറയുന്ന പ്രോഗ്രാം ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ദാറ്റ്സ് ഓൾ ഓൾ ഓഫ് യു. താങ്ക് യു.